തുളസി ആർക്കു വേണ്ടി ഈറനോട് ഉപവസിച്ച് കഠിന വ്രതം അനുഷ്ഠിച്ചോ? അവനെ അവൾക്ക് കിട്ടില്ല. ആദിത്യനെ മനസ്സിൽ വരിച്ച് മണിയറ പോകാനായിട്ട് അവൾ തിരിച്ചു വരുമ്പോഴേക്കും ആദിത്യനും ആതിരയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കും. തുളസിയുടെ വ്രതം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആതിരയുടെ വിരലിൽ ആദിത്യൻ മോതിരം അണിയിച്ചിരിക്കും. അതോടെ തുളസിയുടെ വ്രതം വെറുതെയാവും. പരമശിവനെ കിട്ടാൻ തപസ് ചെയ്ത സതി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതേ അവസ്ഥയായിരിക്കും നിന്റെ ആ തലതെറിച്ച പെണ്ണിന് സംഭവിക്കാൻ പോകുന്നത്. കഠിന വ്രതം അനുഷ്ഠിച്ചോ? അവനെ അവൾക്ക് കിട്ടില്ല. ആദിത്യനെ മനസ്സിൽ വരിച്ച് മണിയറ പോകാനായിട്ട് അവൾ തിരിച്ചു വരുമ്പോഴേക്കും ആദിത്യനും ആതിരയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കും. തുളസിയുടെ വ്രതം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആതിരയുടെ വിരലിൽ ആദിത്യൻ മോതിരം അണിയിച്ചിരിക്കും. മംഗളപ്പച്ചി പറഞ്ഞത് സത്യമായിരിക്കോ? രണ്ടു ദിവസം കഴിഞ്ഞ തുളസിയുടെ വ്രതവും അവസാനിക്കും. മംഗളപ്പച്ചി പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ വ്രതം തീരുന്നതിന് മുമ്പായി അവര് ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കും. എനിക്കും പേടിയുണ്ട് ചേട്ട. തുളസി വ്രതം അനുഷ്ഠിക്കുന്നത് ആദ്യമായുള്ള വിവാഹം നടക്കാൻ വേണ്ടിയാണെന്നല്ലേ ദുർഗേച്ചിയും മംഗളപ്പച്ചയും വിശ്വസിക്കുന്നത്? ആ വിശ്വാസത്തെ മാറ്റാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചതല്ലേ. നീ കയ്യിൽ വെച്ച് കർപ്പൂരം വരെ കത്തിക്കാൻ തയ്യാറായി. എന്നിട്ട് പോലും ദുർഗേച്ചി അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. തുളസി പൂജ കഴിഞ്ഞ് തിരിച്ചു വരാൻ ഇനി രണ്ടു ദിവസം എന്ന് പറയുമ്പോ നാളെ മിക്കവാറും ദുർഗേച്ചിയായി വിവാഹ നിശ്ചയം നടത്തിയിരിക്കും. നമുക്ക് പ്രസേ പോയെന്ന് കണ്ട് കാര്യം പറഞ്ഞാലോ? ഏട്ടൻ എന്തായാലും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയിക്കാഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്നത് തുളസിയുടെയും ആദിയുടെയും ജീവിതമായിരിക്കും. നമ്മൾ ആശിച്ചതും സ്വപ്നം കണ്ടതുമെല്ലാം വെറുതെയാവും. പക്ഷേ വയ്യാത്ത അവസ്ഥയിൽ പ്രസാദേട്ടൻ ഇതറിഞ്ഞ എന്തായാലും ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്താൻ പ്രസ സമ്മതിക്കില്ല. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം വേണ്ടെന്ന് വെക്ക, അതേ വഴിയുള്ളൂ. നീ എന്താ പ്രിയ പറയുന്നേ? എന്നെക്കാൾ ആദ്യം തുളസിയെ ഒന്നിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചത് നീയായിരുന്നു. വിധിച്ചിട്ടില്ലെന്ന് സമാധാനിക്കാം. സ്വയം ആശ്വസിക്കാൻ എല്ലാരും പറയുന്ന വാക്ക്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും ചേട്ട? ദുർഗേച്ചിയും അപ്പച്ചിയും പ്രസാദേട്ടനെ അറിയിക്കാതെയാവും
ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുക. സുഖമില്ലാത്ത ഏട്ടൻ ഈ വിവരങ്ങളൊക്കെ പെട്ടെന്ന് അറിയുമ്പോ വേണ്ട വേണ്ട ചേട്ടൻ, എന്റെ പ്രസാദ് ഏട്ടന്റെ ജീവനേക്കാൾ വലുതല്ല മറ്റൊന്നും. ദൈവനിശ്ചയം എന്താണെന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. തുളസിയെ കൊണ്ട് ദൈവം അവളുടെ അച്ഛന്റെ ജീവന് വേണ്ടി വഴിപാട് കഴിപ്പിക്കുമ്പോ അവൾ അറിയുന്നില്ലല്ലോ പ്രിയ, അതേ ദൈവം തന്നെ അവളുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നത്. നിശ്ചയം പോലെ നടക്കട്ടെ. അങ്ങനെ ആശ്വസിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഉറങ്ങുന്നില്ലേ? മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. നാളത്തെ ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോ ഉള്ളിലെവിടെയോ ഒരു ഇടുത്തി വീഴുന്നത് പോലെ. ദൈവം അത്രയ്ക്കൊന്നും ക്രൂരനല്ല ചേട്ട. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. എനിക്ക് വിശപ്പില്ല എന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കരുത്. മോൾ അവിടെ ഉപവാസം എടുക്കുമ്പോ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും? അതൊന്നും സാരമില്ല, അതൊക്കെ വ്രതത്തിന്റെ ഭാഗമല്ലേ. പിന്നെ ജേട്ടൻ എന്താ കഴിക്കാത്തത്? അത് പിന്നെ ആദ്യം നീ കഴിക്കേ. ജേട്ടൻ കഴിക്ക്. നീ കഴിക്കേ. കഴിക്ക് ജേട്ടൻ. വാശി പിടിക്കാതെ കഴിക്ക് പ്രിയ. അല്ല പ്രിയെ, ഇതെന്താ ഇവിടെ ഊട്ടു മത്സരം? ഭാര്യ ഭർത്താവിനെ ഊട്ടുന്നു, ഭർത്താവ് ഭാര്യയെ ഊട്ടുന്നു. ഈ പ്രണയസല്ലാപത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ മക്കളെ? എഴുന്നേൽക്കണ്ട. ബഹുമാനമൊക്കെ മനസ്സിലുണ്ടായിരുന്നാ മതി അല്ലേ അപ്പച്ചി? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ദൈവം തമ്പുരാൻ വന്നാ പോലെ എഴുന്നേൽക്കരുതെന്നാ പ്രമാണം. ഞാൻ രണ്ടുപേർക്കും ചായ എടുക്കാം. നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങള്, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാ. എന്താ ദുർഗച്ചി? എന്റെ ആദ്യ മോന്റെ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു. എന്ന് വെച്ചാൽ അവന്റെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു. വധു ആരാണെന്നറിയണ്ടേ? മംഗള അപ്പച്ചിയുടെ കൊച്ചുമകൾ ആതിര. ഓ, ആദിയെ സ്വന്തമാക്കാൻ വേണ്ടി തുളസി നടത്തുന്ന കഠിന വ്രതം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ചടങ്ങ് നിർവഹിച്ചില്ലെങ്കിൽ പിന്നെ
പിന്നെ ഒരിക്കലും അത് നടക്കാതെ പോകും. അതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ആ ചടങ്ങ് നടത്തി. ഇനി അവൾ ഒറ്റക്കാലി തപസ് ചെയ്യുകയോ ശിവതാണ്ഡവമാടുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആദി ആതിരയുടേതായി കഴിഞ്ഞു. നിന്റെ മകൾക്ക് ഇനി ഒരിക്കലും ആദിയെ കിട്ടില്ല. ഈ മംഗളം ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. ആദിയും ആതിരയും ഒന്നിക്കാൻ പോകുന്ന ആ മംഗളകർമ്മത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ പറ്റിയില്ല. ഇത്രയും അടുത്ത ബന്ധുക്കളായിട്ടും ദുർഗേച്ചിയോ മംഗള അപ്പച്ചിയോ ഞങ്ങളോട് ഈ വിവരം പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ആദിയെ സ്വന്തമാക്കാൻ വേണ്ടി ഞങ്ങളുടെ മോള് ഒരുപാട് കാലം ആശിച്ചും പൂജിച്ചും കഠിന വ്രതം അനുഷ്ഠിച്ചും അവന്റെ പിന്നാലെ നടന്നതല്ലേ എന്നൊക്കെ പരിതപിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇവിടെ കയറി സന്തോഷ വാർത്ത അറിയിക്കാമെന്ന് വിചാരിച്ചത്. അച്ഛനും അമ്മയും മകളും വരണം ആദിയുടെ ആതിരയുടെയും വിവാഹപ്പന്തലിലേക്ക്. കൈ കഴുകി സദ്യയുണ്ണാൻ ആദ്യത്തെ ക്ഷണം ഇവിടെ തന്നെ ആവട്ടെ. ബാപ്പച്ചി, എന്തെങ്കിലും പേടി സ്വപ്നം കണ്ടോ? എനിക്ക് കുറച്ച് വെള്ളം വേണം. എന്താ ചേട്ടാ, എന്താ സ്വപ്നം കണ്ടേ? ആദിത്യന്റെയും ആതിരയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് മംഗളാപ്പച്ചയും ദുർഗേച്ചയും ഇവിടെ വന്ന് പറയുന്നതായിട്ടാ കണ്ടത്. അതെ, ഇന്നലെ അത് തന്നെ ഓർത്ത് കിടന്നുകൊണ്ടാവും. അല്ല, അതിനെന്തിനാ ജേട്ടൻ എന്നെ വിളിച്ചു കരഞ്ഞത്? അത് പിന്നെ അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് അറിഞ്ഞ നീ തലയിറങ്ങി വീണു. സാരമില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പുലരാൻ കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുന്നാണല്ലോ. ജേട്ടൻ സമാധാനത്തോടെ ഉറങ്ങ. എന്താ ഉറങ്ങുന്നില്ലേ? നീ കിടന്നു, എനിക്ക് ഉറക്കം വരുന്നില്ല. ഈശ്വര, ശ്രീകണ്ഠായ നമഃ, ഓം ശ്രീ പ്രിയായ നമഃ, ഓം
ശിവസ്തുതികൾക്ക് ശേഷം പാർവതീദേവിയെ പ്രീതിപ്പെടുത്തണം. ജലപാനം പോലും ഇല്ലാതെ തുളസി നടത്തുന്ന മഹാപ്രാർത്ഥന നാളെ സൂര്യാസ്തമനത്തോടുകൂടെ അവസാനിക്കും. ഭഗവാനെ, എല്ലാം ഭംഗിയായി അവസാനിക്കണേ. എന്റെ പ്രസാദമോന് ആയുരാരോഗ്യ പുണ്യം നൽകി കാത്തുരക്ഷിക്കണേ. ആദ്യെന്താ ഇത്ര പുലർച്ചയ്ക്ക്? ഒന്നുമില്ല, തുളസി വിളിച്ചിരുന്നു അറിയാൻ വേണ്ടി വന്നതാ. അവൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവൾ എന്ന് വരും? ഇന്ന് എത്തോ? നിനക്കവളെ കാണാൻ തിടുക്കുവായല്ലേ. തുളസി വരുന്നതിന് മുമ്പായി ഇവിടെ പലതും സംഭവിക്കുന്നാണല്ലോ മംഗളപ്പിച്ച് പറഞ്ഞത്. ഇവിടെ എന്താ സംഭവിക്കാൻ? തൃക്കോട്ടൂർ അമ്പലത്തിൽ നിന്ന് പൂജ കഴിഞ്ഞ് തുളസി തിരിച്ചെത്തുന്നതിന് മുമ്പായി നിന്റെ അമ്മയും മംഗളപ്പച്ചയും നീയും ആതിരയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തിയിരിക്കും. എന്താ പറഞ്ഞേ? നിന്റെ അമ്മയുടെ തീരുമാനമല്ലേ, അത് തടയാൻ അങ്കിളോ ആന്റിയോ വിചാരിച്ചാൽ നടക്കില്ല. അങ്കിളിനോട് ആരാ ഇത് പറഞ്ഞത്? മംഗളപ്പച്ചി ഇവിടെ വന്ന് വെല്ലു വിളിച്ചിട്ടാ പോയത്. എന്റെ വിവാഹ നിശ്ചയം ഞാൻ അറിയാൻ നടത്തുന്നോ? അമ്മ ആവശ്യപ്പെട്ടാൽ നിനക്ക് സമ്മതിക്കേണ്ടി വരില്ലേ? ആദ്യം ഞാൻ സമ്മതിക്കില്ല, എന്റെ വിവാഹം തീരുമാനിക്കുന്ന ഞാനാണ്. അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ദുർഗേച്ചയുടെ തീരുമാനം മാത്രമേ നടക്കൂ. അച്ഛനറിയാതെ എന്റെ വിവാഹം നിശ്ചയിക്കുന്ന എങ്ങനെയാ? അച്ഛനറിയാതെ നടത്തുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അച്ഛൻ അതൊരു ഷോക്കായിരിക്കും, അത് താങ്ങാൻ പ്രസയെ കൊണ്ടാവില്ല. നീയും ആതിരയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഉണ്ടാകുമെന്ന് അറിഞ്ഞതു മുതൽ പ്രിയ ആകെ തളർന്നുപോയി. നിനക്കറിയാലോ, ഒരിക്കൽ ഒരു മൈനർ അറ്റാക്ക് വന്നതാ അവൾക്ക്. അങ്കിൾ, ആന്റി എവിടെ? അകത്തുണ്ട്. മംഗളാപ്പച്ചയുടെ വാക്ക് അവളെ വല്ലാതെ വിഷമിപ്പിച്ചോളാം. അങ്കിൾ, ഞാനൊന്ന് ആന്റിയെ കണ്ടിട്ട് വരാം. തുളസിയുടെ വ്രതം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആതിരയുടെ വിരലിൽ ആദിത്യൻ മോതിരം അണിയിച്ചിരിക്കും. അതോടെ തുളസിയുടെ വ്രതം വെറുതെയാവും. ആന്റി, ആന്റി എന്തിനാ വിഷമിക്കുന്നേ? അമ്മയുടെയും മംഗളാപ്പച്ചയുടെയും ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല. എന്റെ സമ്മതം ഇല്ലാതെ എന്റെ വിവാഹം എങ്ങനെ നടക്കാൻ ആന്റി? അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിന്റെ അച്ഛന്റെ സമ്മതമൊന്നും അവർക്ക് ആവശ്യമില്ലല്ലോ. അമ്മയുടെ മാശിക്ക് വേണ്ടി ഞാനെന്തിന് എന്റെ ജീവിതം നശിപ്പിക്കുന്നേ? അങ്ങനെയൊന്നും പറയരുത് മോനെ. നിന്റെ അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന് സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്വാർത്ഥതയ്ക്ക് പോലും നിന്റെ അമ്മ അർഹയാ. കാരണം നീ കഴിഞ്ഞ് ദുർഗേച്ചയ്ക്ക് മറ്റെന്തുള്ളൂ? സ്വന്തം ജീവിതം പോലും അങ്ങനെയുള്ള അമ്മയെ നീ എങ്ങനെ ധിക്കരിക്കും? ധിക്കരിച്ച അത് നീ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായിരിക്കും. പക്ഷെ ആന്റി, എന്നെ കൊണ്ട് പറ്റില്ല. അതെനിക്കും അറിയാം. പക്ഷെ ദുർഗേച്ച് തീരുമാനിച്ചു കഴിഞ്ഞ അത് നടന്നിരിക്കും. പ്രസാദേട്ടന് പോലും അത് തടയാനാവില്ല. ഈ അവസ്ഥയിൽ അച്ഛനോട് ഞാൻ എങ്ങനെ ഇതൊക്കെ പറയും?
വേണ്ട, അച്ഛൻ അറിയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഇനി എന്ത് ചെയ്യും? എത്രയും വേഗം പൂജാവിധികൾ നടത്തി തുളസി തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കും. അത് മാത്രമേ ഇനി വഴിയുള്ളൂ. എന്റെ ഈശ്വര, സ്വന്തം മകന്റെ വിവാഹകാര്യം അവന്റെ അച്ഛൻ അറിയണ്ടേ അപ്പച്ചി? പ്രസാദ് ഈ വിവരം അറിഞ്ഞാ ഒരിക്കലും ആദിത്യനെ ആതിരയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. അതെനിക്കറിയാം. എല്ലാം സമ്മതിച്ചതായിരുന്നല്ലോ നീ, പിന്നെ ഇപ്പൊ എന്തു പറ്റി? ഒരു നിമിഷം ഞാൻ പ്രസാദേട്ടന്റെ അസുഖത്തെ കുറിച്ച് ആലോചിച്ചു പോയി. പ്രസാദിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഇനി ഉണ്ടാവുകയില്ല. ആദിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് എന്തായാലും പ്രസാദേട്ടൻ ഒരു ദിവസം അറിയില്ലേ? അപ്പോ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതപ്പോഴല്ലേ, ഇപ്പൊ നീ അതിനെ കുറിച്ചൊന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ക്ഷേത്രത്തിലെ ദേവീ സന്നിധിയിൽ വെച്ച് ഈ മോതിരം ആദി ആതിരയുടെ വിരലിൽ അണിയിക്കണം. അതോടെ എൻഗേജ്മെന്റ് കഴിയും. ഒരു കുഞ്ഞു പോലും അറിയില്ല. പിന്നെ ഈ ചൂടെല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് ശാന്തമാവും. സൗകര്യം പോലെ അവരുടെ വിവാഹം നമുക്ക് അപ്പ നടത്താം. പ്രസാദേട്ടിനെ അറിയിക്കാതെ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ചിലപ്പോ അണിയിച്ച മോതിരം ഊരിയെറിഞ്ഞ് ആ നിമിഷം തന്നെ ആദിയെ കൊണ്ട് തുളസിയുടെ കഴുത്തിൽ താലി കെട്ടിക്കും. പ്രസാദേട്ടൻ, നടക്കില്ല. നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദേവിയെ കുറിച്ച് നിനക്കറിയില്ലേ? ആ സന്നിധിയിൽ വെച്ച് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാ പിന്നെ സാക്ഷാൽ പരമശിവൻ വിചാരിച്ചാ പോലും അതിനെ മാറ്റാൻ കഴിയില്ല. കുടുംബക്ഷേത്രത്തിലെ ദേവിയുടെ മുന്നിൽ വച്ച് ആദിത്യൻ ആതിരയുടെ മോതിര വിരലിൽ ഇത് അണിയിക്കുന്നതോടെ അവരുടെ വിവാഹ നിശ്ചയമല്ല, വിവാഹം തന്നെയാണ് അവിടെ നടന്നു കഴിഞ്ഞതെന്ന് ഉറപ്പിക്കും. പരദേവതയെ എതിർക്കാൻ പ്രസാദ് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് സമാധാനമായപ്പജി. എന്റെ ആദിമോനെ സ്വന്തമാക്കാനായി കഠിനവ്രതം നടത്തിയ അവളുടെ ജീവിതം ഇനി കട്ടപ്പുകയാവും. എനിക്കത് മതി. എല്ലായിടത്തും പരാജയപ്പെട്ട് ആർക്കും വേണ്ടാത്തവളായിട്ട് തുളസി മാറണം. അവളെ അങ്ങനെ മാറ്റിയിരിക്കുന്നു. തൽക്കാലം നീ രണ്ടു ദിവസത്തേക്ക് മാറി നിൽക്ക്, ഇപ്പൊ അതേ വഴിയുള്ളൂ. എടാ, മാറി നിൽക്കാനോ? അതൊന്നും പറ്റില്ല. എന്താ, അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. നിന്റെ അച്ഛൻ എന്തായാലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് ഉറപ്പല്ലേ? അതേടാ, നീ നിന്റെ അച്ഛനോട് കാര്യം പറ. ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നീ എന്തിനാ വെറുതെ തലവെച്ചു കൊടുക്കുന്നേ? എടാ, അച്ഛന് സുഖമില്ലാത്തതല്ലേ? അച്ഛൻ പോലും അറിയാതെയാണ് എന്റെ വിവാഹ നിശ്ചയം അമ്മ നടത്തുന്നെന്ന് അറിഞ്ഞത്. അതും അച്ഛൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആദരവായിട്ട്. എടാ, അത് അച്ഛനെ താങ്ങാൻ പറ്റില്ലടാ. പിന്നെ എന്ത് ചെയ്യും? നാളെയോടെ പൂജ കഴിഞ്ഞ് തുളസി തിരിച്ചെത്തും. അതിനു മുമ്പായിട്ട് അമ്മ എന്റെ ആതിരയുടെ വിവാഹ നിശ്ചയം നടത്തും, അതുറപ്പാ. ചേ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? അമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ അത് നടത്തിയിരിക്കും. അതിന് എന്റെ സമ്മതവും അച്ഛന്റെ വാക്കോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കറിയാലോ അമ്മേ, എത്ര ആലോചിച്ചിട്ടും ഒരു വഴിയും കിട്ടുന്നില്ലല്ലോടാ. എന്റെ അച്ഛന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള പൂജ കഴിഞ്ഞ് തുളസി തിരിച്ചു വരുമ്പോഴേക്കും ഞാനും ആതിരായിട്ടുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കും. എനിക്ക് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്നു. എടാ, ഞാൻ എങ്ങനെ തുളസിയെ ഫേസ് ചെയ്യും? എടാ, തുളസി വരാൻ ഒരു രാത്രി കൂടെ ബാക്കിയില്ലേ? നീ വിഷമിക്കാതെ നന്നായിട്ടൊന്ന് ആലോചിക്കാം. ഞങ്ങളും ആലോചിക്കാം. എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല.
ഒരു വഴിയും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്.